എന്റെ സംശയം കാർത്തികിനെ എപ്പോഴും കണ്ടോണ്ടിരിക്കാൻ വേണ്ടി നീ ഡബിൾ പ്രമോഷൻ കൊടുത്തതാണ്. ഷട്ട് അപ്പ്. നോ വേ. അമ്പടി. വൺ മിനിറ്റ്. എക്സ്ക്യൂസ് മീ. ഹലോ. ഹൃദയം പൊട്ടിത്തെറിക്കുന്ന ഒരു കാഴ്ച കാണുന്നെങ്കിലേ വേഗം റെസ്റ്റോറന്റിലേക്ക് വാടാ. ഞാൻ ഇവിടെ മീറ്റിംഗിലാടാ. ശ്രുതി ഡേറ്റിംഗിലാ. വാട്ട്? ആസ്വദിക്കടാ. നോക്ക്, ഇതാണ് അവളുടെ ക്യാരക്ടർ. ആ ടച്ചിങ്, ഹഗ്ഗിങ്. ശരിക്കും ഇവളുടെ സ്റ്റാറ്റസ് ഉണ്ടടാ. ഒന്നെങ്കിലും നീ ഹഗ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ചെയ്യണം. അതിനിടയ്ക്ക് മറ്റവൻ ആരടാ കടന്നലൂത്തി ഒരു മുഖമായിട്ട്? ഓ, അവൾ എന്നെ കെട്ടിപ്പിടിക്കാത്തതിലല്ല നിനക്ക് വിഷമം, നിന്നെ കെട്ടിപ്പിടിക്കാത്തില്ല. അതല്ലടാ നമ്മുടെ ലവറിന്റെ കൂടെ വേറൊരു കൊന്നുകളെ ഞാൻ നമ്മുടെ എന്ന് പറഞ്ഞാ എത്ര പ്ലാൻ ചെയ്തടാ. നീ അവനെ അടിച്ച മോശമാവും കരുതി എന്നെ വിളിച്ചു വരുത്തി, ഞാൻ അവനെ തല്ലി സീൻ ഉണ്ടാക്കിയ അവൾ എന്നെ വെറുത്തോളൂല്ലോ. എടാ, അവളെ നിനക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി അവൾ പാഞ്ചാലി ആയാലും കുഴപ്പമില്ല, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അറ്റൻഷൻ എവരിബഡി, ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ പേര് മധു, ഇവൾ ശ്രുതി, എന്റെ ഗേൾ ഫ്രണ്ട്. എനിക്ക് മാത്രമല്ല ഇപ്പൊ ഇവന്റെ, ഇവിടെയുള്ള ആർക്ക് വേണമെങ്കിലും ഗേൾ ഫ്രണ്ട് ആയാലും അവന് മാത്രമാവില്ല. നിന്നെ തന്നെയാ, ഒന്നെങ്കിൽ നോക്കൂ സാർ. രാജകുമാര ആ തിരുമുഖം ഒന്ന് കാണിച്ചാലും മുഖത്തുനിന്ന് കൈയെടുത്താലും. ഹായ് ശ്രുതി, നിന്റെ ഫസ്റ്റ് ലവറായ ഞാൻ നിനക്ക് പെർമിഷൻ തരുന്നു. നീ ഇവനെ കെട്ടിപ്പിടിച്ചോ കിസ് ചെയ്തോ, പബ്ലിക്കിന്റെ മുമ്പിൽ പ്രശ്നമാണെങ്കിൽ സൈഡിലേക്ക് മാറുകയും ചെയ്തു. ആരാ ഇവിടെ തടയുന്നെന്ന് നോക്കാലോ. മച്ചാനെ, എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഈ കാർത്തിക് എപ്പോഴും എനിക്കിട്ട് പണിയാറുണ്ട്. എടാ വിളിക്കാം. എന്താ ചക്കരെ, ഇത്ര വലിയ ടെൻഷൻ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ എന്ത് ചെയ്താലും തിരിച്ചടിക്കുക, എല്ലാത്തിലും ആ മധു പെടുകയും ചെയ്യും. ഇറ്റ്സ് ഓക്കേ, പോട്ടെ, പ്രേമത്തിൽ ഇതൊക്കെ പതിവ. എന്ത് പ്രേമം ചക്കരെ, എനിക്കെന്താ ഇപ്പൊ ചേരും തോന്നില്ല. ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ശരിയാ, ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ ഒരു കോമൺ ഇൻട്രസ്റ്റ് ഇല്ല, വേവ് ലെങ്തും ശരിയല്ല. ഉള്ളത് പറഞ്ഞ എന്റെ തല ചൂടായിക്കൊണ്ടിരിക്കുക. ഐ കോൾ യു ബാക്ക്. ഓക്കേ. ഫോണിൽ എങ്ങനെ ബിസി ആയിരുന്നല്ലേ. എങ്ങനെ ബോസ്? ബോസ് എന്ന് എന്തിനാ മാഡം? എന്നെ മാഡം ഒന്ന് വിളിക്കണ്ട, കോൾ മീ ശ്രാവണി. ഓക്കേ. കോഫി? പൗബാജി. ചലോ ജി. മറക്കണം 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 കാർത്തിക്, ശ്രുതിയെ മറന്നേ പറ്റൂ. അതിനെന്ത് ചെയ്യും, ആദ്യം ഫോട്ടോ ഡിലീറ്റ് ചെയ്യാം. ഡിവിയേഷൻ ഡിവിയേഷൻ ഡിവിയേഷൻ. നെറ്റ് ഉണ്ടല്ലോ. നോ ആക്ഷൻ, മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുന്ന പോലെ റൊമാൻസിനെ റൊമാൻസ് കൊണ്ട് തന്നെ നേടണം. ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. എന്റെ പെൻഡ്രൈവ് ഇവിടെ വെച്ച് മറന്നു പോയിരുന്നു. ഞാൻ കണ്ടില്ലല്ലോ. ഇതെവിടെ വെച്ചേ? പ്രോംസ്, ഞാനൊന്നും കണ്ടില്ല. ആർ യു ഷുവർ? എനിക്ക് ആ ടൈപ്പ് സംസ്കാരമൊന്നുമില്ല, ഒരിക്കലും ഇല്ല. ഞാൻ കണ്ടില്ല, സത്യം.
ഹലോ. അയ്യോ, എന്താ ചക്രി ഇവിടെ ഇപ്പൊ എന്താ നടന്നെന്നറിയോ? എന്താ നടന്നു പറയാം കേട്ടോ. ശ്രുതി കളയുന്ന ആരും തീരുമാനമായി. അതെന്താ? അതങ്ങനെ അവളെ കളയാൻ എന്തിയാണെന്നറിയാതെ ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്തു. അതില് സെർച്ച് ചെയ്തപ്പോ ഖുഷി മൂവി കണ്ടു. ഓഫീസ് അവസരം സിനിമ കാണല? സിനിമയൊന്നുമല്ല, അതിന്റെ ഇന്റർവെൽ സീൻ. അത് ആ സാരി സീൻ? അതെ, ആ വയറിന്റെ സീൻ. നാണം ഇല്ലേ നിനക്ക്? അതല്ല, ഇനിയാണതിന്റെ ട്വിസ്റ്റ്. കറക്റ്റ് ടൈമില് എന്റെ ബോസ് വന്നു. ഇസ്രൂതി പ്രമോഷൻസ് ആ ടെൻഷൻ കാരണെ ശരിക്കും ഒബ്സർവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്റെ ബോസിനെ ഒന്ന് കാണണം. ഒറ്റ വാക്കി പറഞ്ഞ എന്റെ ബോസിന് മുമ്പിൽ ശ്രുതി ഹു ഫേദർ. ആ കണ്ണ്, ചുണ്ട്, കവിള്, ചുരുണ്ട മുടി, എന്റെ അമ്മോ. അത് ശരി, നിന്റെ മാഡത്തിനെ കണ്ടപ്പോ ശ്രുതിയുടെ സ്നേഹമൊക്കെ മറന്നു കളഞ്ഞു. എക്സാക്ട്ലി. ഇന്ന് ബോസ് സാരി എടുത്ത് വന്ന് കണ്ടിട്ട്. കണ്ടിട്ട് സെയിം. എന്ത് സെയിം? ഖുഷി ഇന്റർവെൽ സീൻ വീണ്ടും റിപ്പീറ്റ് ആയി. നിങ്ങളൊരു അവസരം കിട്ടുമ്പോ ഞാൻ നോക്കിപ്പോയതാണോ തെറ്റ്? ഇവിടെ കാശ് കൊടുത്ത് തിയേറ്ററിൽ നടിമാരുടെ വയറ് കാണാൻ പോകുന്നില്ലേ? പക്ഷെ ഈ ഫിഗറിന് മുമ്പിൽ അവള് മാറുന്ന ഒന്നുമല്ല. ഒരു തവണ നീ വന്ന എന്റെ ബോസിന്റെ വയറൊന്ന് കണ്ടു നോക്ക്. നോക്ക്, ഇങ്ങനെ കിടന്ന് വഴക്കിടാൻ ഇത് ഖുഷി സിനിമയൊന്നുമല്ല. ആ ശ്രുതി ഒന്ന് നകലാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യുന്നതിന് പകരം നീ എന്നോട് ബഹളം വെക്കുന്ന എന്തിനാ? റൈറ്റ്, നോ, ഐ വിൽ ഹെൽപ്പ് യു. എന്ത് ചെയ്യണം? വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഉണ്ടെങ്കിൽ തെറ്റെന്താ? നീ വീഴേണ്ടവനല്ലേ. എവിടെ വീഴാൻ? അതെ, ശ്രുതിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വീഴുന്ന കാര്യം. എനിക്കാണെങ്കിൽ ബോസിന്റെ വയറ് നേരത്തെ പോലെ ഒന്നുകൂടൊന്ന് കാണുന്നുണ്ട്. അതിനിപ്പോ എന്ത് ചെയ്യണമെന്നാ വിചാരിക്കുന്നെ? ഐഡിയ. മേ ഐ കം ഇൻ ശ്രാവണി? യാ, കം ഇൻ. അതെന്താ കണ്ണട വെച്ചിരിക്കുന്നെ? എനിക്ക് കണ്ണിന് സുഖമില്ല, കൺജക്ടിവൈറ്റിസ്. കുറച്ച് മുമ്പ് കണ്ടില്ലായിരുന്നു? ദൂരെ നോക്കിയപ്പോ എനിക്ക് മനസ്സിലായില്ല, ഇപ്പൊ അടുത്തുനിന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. അതിനാണ് ഈ ഷീറ്റ്സ്. വേറൊന്നുമല്ല, എന്നെ ഏൽപ്പിച്ച പ്രൊജക്ടില് കുറച്ച് ഡീപ്പായിട്ട് പോണം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സിസ്റ്റത്തിൽ ചെക്ക് ചെയ്യാന്ന് വിചാരിച്ചു. ഞാനിവിടെ നിന്നോട്ടെ. ഓഫ്കോഴ്സ്, താങ്ക്സ്. എനിക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് വർക്ക് ഉണ്ട്, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കൂ. അതാ നല്ലത്. എന്താ? മാഡം മാഡത്തിന്റെ പണി കംഫർട്ടബിൾ ആയിട്ട് ചെയ്തോളൂ, ഞാനിവിടെ ഇരുന്ന് എന്റെ പണി ചെയ്തു. ബോസിന് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ അല്ലേ പറഞ്ഞത്? നടുവിൽ ഇനി ആരെങ്കിലും വന്ന് പെട്ടാലോ? ആ മധുവിനെ പോലെ. അമ്മോ, കറക്റ്റ്. അതുകൊണ്ടാ മാട്രസ് സ്പീഡപ്പ് ചെയ്യാൻ പറഞ്ഞേ. ഡിന്നറോ ഡേറ്റോ ഒക്കെ പ്ലാൻ ചെയ്. ഓക്കെ. ഡേറ്റിംഗിന്റെ കാര്യം പറയാതെ വല്ലടത്ത് നോക്കിയിരിക്കുക. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? ഞാൻ പോവാ. കാർത്തിക്, ഈവനിങ് നീ ഫ്രീയാ? ഫ്രീ? ബോറടിക്കുന്നു, എവിടെയെങ്കിലും ഡിന്നറിന് പോവാം. ഷുവർ ഷുവർ.
നീ ബിസി അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഒന്ന് ആലോചിച്ചിട്ട് ഐ തിങ്ക് ഐ ക്യാൻ മാനേജ്. മാനേജ് ചെയ്യാനൊന്നും വേണ്ട, മറ്റൊരു ദിവസം പ്ലാൻ ചെയ്യാം. അങ്ങനൊന്നുമില്ല, പോവാം. സിക്സ് സിക്സ് ഫിക്സ്. സിക്സ് കൂൾ. വൗ, കൺഗ്രാറ്റ്സ്. ചെക്കനെ ഞാൻ പറഞ്ഞില്ലേ, അവളെ കൊണ്ട് തന്നെ ചോദിപ്പിച്ചു. എവിടെയുണ്ട്? ഡേറ്റിംഗിന് വേണ്ടി ഷോപ്പിംഗ്. ഓ സർ, ഫുൾ റൊമാൻറ്റിക്. എന്തൊക്കെയാ വാങ്ങുന്നേ? ഒരു മെറ്റൽ ബെൽറ്റ്, ഷെയ്ഡ്സ്, റിസ്റ്റ് ബാൻഡ് ഒക്കെ വാങ്ങിച്ചു. ഇനി ഒരു ടോൺ ജീൻസ് വേണം, അത് സെലക്ട് ചെയ്യാം. ഡേറ്റിംഗിന് പോവാണോ അതോ റോക്ക് ബാൻഡ് ജോയിൻ ചെയ്യാൻ പോവാണോ? നീറ്റ് ആയിട്ട് വൈറ്റ് ഷർട്ടും ബ്ലൂ ജീൻസും വാങ്ങിക്കാം. ഹലോ, നീ എന്നെ പഠിപ്പിക്കുന്നോ? സച്ചിനെ ബാറ്റിംഗ് പഠിപ്പിക്കുന്ന പോലെ. നിന്റെ വിധി.